നമസ്കാരം. ഇന്ന് പറയുന്ന ഇൻഫർമേഷൻ എൻ ആർ ഐസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എൻ ആർ ഐസ് എന്തുകൊണ്ട് ടാക്സ് ഫയൽ ചെയ്യണമെന്നും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്തു പറഞ്ഞാലും ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും എൻ ആർ ഐ ആണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ നമ്മുടെ ഇൻകം ഇപ്പോൾ കൊല്ലത്തിൽ 2.5 ലക്ഷത്തി കൂടുതലാണ് നമ്മുടെ ഇൻകം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഐ ടി ഫയലിംഗ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചവരാണ്. ഇനി എൻ ആർ ഐസ് ആണെന്നുണ്ടെങ്കിൽ പലരും പറയുന്നത് ചില എൻ്റെ ഇൻകം അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ചെറിയ ഇൻകം ഉള്ളൂ, ചിലപ്പോൾ ഏതെങ്കിലും വീടുണ്ടാവും, വീട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവും, ആ റെൻറ്റ് മാത്രം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പ് വിറ്റിട്ടുണ്ടാവുന്ന പൈസ അവർ എഫ് ഡിയിൽ ഇട്ടുണ്ടാവും, ഇങ്ങനെ കുറച്ച് ഇൻകേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പൈസ എല്ലാവരും എൻ ആർ ഇ അക്കൗണ്ടിലാണുള്ളത്, അത് എന്തു പറഞ്ഞാലും ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവേ എൻ ആർ ഐസിന് 2 തരം അക്കൗണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന് എൻ ആർ ഇ, ഒന്ന് എൻ ആർ ഒ യു ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പുറമേ രാജ്യങ്ങളിൽ ഇട്ടിട്ടുള്ള പൈസ ആണെങ്കിൽ അത് ബാങ്കിലേക്ക് ഇടാം, ഈ പൈസ തന്നെ അങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചും കൊണ്ടുപോകാം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലിടുന്ന എഫ് ഡികൾ ടാക്സ് ഫ്രീ ആണ്, അതാണ് എൻ ആർ ഐസിനുള്ള ബെനിഫിറ്റ്. ഇനി എൻ ആർ ഒ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ പൈസ തന്നെ ഇടേന്, ഈ പൈസ പുറം രാജ്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇതിൽ നിന്ന് വരുന്ന എഫ് ഡിയിൽ എന്ന് വെച്ചാൽ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ്, എഫ് ഡിയിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഇപ്പോൾ 10,000 മുകളിലാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ ബാങ്ക് ടി ഡി എസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ആസ് പെർ ഇന്ത്യയിലത്തെ ടാക്സ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവൽ ഇൻകം വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ 5 ലക്ഷത്തിന് വരെയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇല്ല, നില്ലാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയൊക്കെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടാവോ അതെല്ലാനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊല്ലാവസാനം നമ്മുടെ ഇൻകം ഇതിനേക്കാളും കൂടുതൽ, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എക്സംഷൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. നമുക്ക് ഇവിടെ എക്സ്ട്രാ പിടിച്ചെങ്ങനെ ടാക്സ് നമുക്ക് ടാക്സ് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തെടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. അപ്പോൾ പലരും ഈ ടാക്സ് അടയ്ക്കാതെ ടാക്സ് ഫയൽ ചെയ്യാണ്ട് വരുമ്പോൾ നമുക്ക് ഈ ടി ഡി എസ് പിടിച്ചേക്കുന്ന റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ ടി ഡി എസ് പിടിക്കുന്നത് നോക്കാം. ടി ഡി എസ് പിടിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ എൻ ആർ ഒയിൽ ഒരു ബാങ്കിൽ എഫ് ഡി ഇട്ട് ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ടൈമിൽ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഏതെങ്കിലും എൻ ബി എഫ് സികളിൽ ഇപ്പോൾ നമ്മുടെ ഗോൾഡ് ലോൺ കമ്പനികളിലൊക്കെ പലരും മുത്തൂറ്റിലും മണപ്പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ടി ഡി എസ് പിടിച്ചിട്ടായിരിക്കും വരുന്നത്. പല ആൾക്കാരും ഇവിടെ ഉള്ള എൻ ബി എഫ് സികളിൽ പലരും എൻ ആർ ഐസ് പൈസ ഇടാറുണ്ട്. ചിലവർ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ഇടാറുണ്ട്, അതിന് അവർ വേറെ ടാക്സ് കൊടുക്കേണ്ടതാണ്, പക്ഷേ ടാക്സ് കൊടുക്കാനായിട്ട് അതും നമ്മൾ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പലരും ടി ഡി എസും കൊടുക്കാറില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതൊരു ടാക്സ് റെജീമിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലത്. ഇനി നിങ്ങളാരെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ലോസ് ബുക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ടി ഡി എസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 1, 2, 3, 4 ഇത്രയും സ്റ്റോക്കുകൾ വിറ്റു, അപ്പോൾ ആദ്യത്തേൽ പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ് അതിൻ്റെ ടി ഡി എസ് ബാങ്ക് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത്, ലോസ്. അപ്പോൾ ഇതിൽ ടി ഡി എസ് ഫിക്സ് ചെയ്യില്ല, ഇത് പ്രോഫിറ്റ്. ഇതിൽ ടി ഡി എസ് പോവും, ഇതിൽ പ്രോഫിറ്റ് ടി ഡി എസ് ഇല്ല, ഇതിൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതിലും ടി ഡി എസ് കളക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടി ഡി എസ് എത്രയാണോ കളക്ട് ചെയ്തത്, എന്നിട്ട് കൊല്ലാവസാനമാകുമ്പോൾ നമുക്ക് എൻ്റെയർ പോർട്ട്ഫോളിയോന്ന് എത്ര പ്രോഫിറ്റ് വന്ന് അതിൻ്റെ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ ഇവിടെ ആക്ച്വലി ഇവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് നടത്തി എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതേമാതിരി പല സാഹചര്യങ്ങളിൽ നമ്മുടെ നിന്ന് എൻ ആർ ഒസിനൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ടി ഡി എസ് പിടിച്ചിട്ടായിരിക്കും പൈസ കിട്ടുന്നത്. അപ്പോൾ ആ ടി ഡി എസ് പിടിച്ചിട്ടുള്ള പൈസ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ടാക്സിൻ്റെ ലയബിലിറ്റി ആയിട്ടുള്ള 5 ലക്ഷത്തിനേക്കാളും താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എത്ര ടാക്സ് കൊടുത്തോ ആ ടാക്സ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊല്ലാവസാനമാകുമ്പോൾ എടുക്കാൻ പറ്റും. ആ റീഇംബേഴ്സ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്തിരിക്കണം, എന്നിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ടി ഡി എസ് പിടിക്കുന്നത് നമ്മുടെ എൻ ആർ ഐസിനോ
ഇൻവെസ്റ്റേഴ്സിനോ അറിവില്ല. കാരണം അത് ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ച് വരാനാണ്. ഇവർക്കിത് നോക്കാനും കാര്യങ്ങൾക്കൊന്നും അറിയില്ല. ഇത് നോക്കാനായിട്ട് നമുക്ക് പല പല വഴിയുണ്ട്. ഒന്ന് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ പിടിച്ചേക്കുന്ന ടി ഡി എസ് ആണെങ്കിൽ നിങ്ങളുടെ ഈ ടി ഡി എസ് സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് ബാങ്കിൽ എങ്കിലും പോയിട്ട് നോക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബാങ്ക് മാനേജറെ വിളിച്ചിട്ടെങ്കിലും പറഞ്ഞാൽ മതി ടി ഡി എസ് പിടിച്ച ടി ഡി എസ് സ്റ്റേറ്റ്മെൻറ്റ് കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ടി ഡി എസ് അധികമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര ടി ഡി എസ് പോയിട്ടുണ്ടെന്ന്. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലുണ്ട്, അതിൽ പോയി നോക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ എത്രയാണ് നമ്മുടെ ടി ഡി എസ് പിടിച്ചതെന്ന് നോക്കാൻ പറ്റും. പിന്നെ അതേമാതിരി തന്നെ ടി ഡി എസ് സെൻട്രൽ പ്രോസസ്സിംഗ് സെൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതെല്ലാം ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി, ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് നമ്മുടെ പാൻ കാർഡ് ഇട്ടിട്ട് നോക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്കുള്ള ടി ഡി എസ് എത്ര രൂപ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു ടാക്സ് പേയിങ് ലയബിലിറ്റി ഇല്ല. നമ്മുടെ ഓൾറെഡി പിടിച്ചേക്കുന്ന പൈസ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള ഒരു അവസരമാണത്. ഇൻ കേസ് നമ്മുടെ ഇൻകം 2.5 lakh മുകളിലാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന് നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും കണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അടച്ചില്ല എന്നുള്ളത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ അടച്ചു ഇങ്ങനൊരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാണെന്ന് കണ്ടാൽ നമുക്ക് പെനാൽറ്റിയും വരും, നമ്മൾ എക്സ്ട്രാ പൈസ അടയ്ക്കാൻ വേണ്ടി വരും. ആക്ച്വലി നമ്മൾ ഈ പെനാൽറ്റിയും കൊടുക്കണ്ട, വേറെ എക്സ്ട്രാ പേയ്മെൻറ്റും ഇല്ല. നമ്മൾ ഇൻകം കൊടുത്തിട്ടുണ്ട്, നമ്മൾ 5 lakh താഴെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അടച്ച പൈസ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ഇങ്ങോട്ട് കിട്ടുന്ന കാശിന് പകരം അങ്ങോട്ട് കൊടുക്കുന്ന അവസരം ഒരിക്കും നമ്മൾ ഈ ചെറിയ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ വരുത്തുന്നത്. അപ്പോൾ എല്ലാവരും 2.5 lakh മുകളിൽ ഇന്ത്യയിൽ നിന്ന് വരുമാനം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാനായിട്ട് നിർബന്ധിതരാണ്. അത് എസ്പെഷ്യലി എൻ ആർ ഐസ് ആണെങ്കിലും ഇതൊരു സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ട് അവർക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നിസ്സാര പൈസയ്ക്ക് 1000 rupees ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ എത്രമാത്രം ഇൻകം ഉണ്ടെന്നനുസരിച്ചിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദം തന്നെയായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഞാൻ എസ്പെഷ്യലി ഒരു ഒരു എൻ ആർ ഐ ഒക്കെ ആയിട്ട് ഒരു 10 years അവിടെ നിന്ന് ഒരു നാട്ടിൽ കുറച്ച് വീടൊക്കെ ലാൻഡൊക്കെ വാങ്ങി അതിൽ നിന്നൊക്കെ ഉള്ള ലാഭം എടുത്തിട്ട് അത്തരം ലാഭങ്ങളൊക്കെ എൻ ആർ ഒയിലൊക്കെ നിക്ഷേപിച്ചു, അല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ട് ഇന്ത്യയിൽ പലത്തിലേക്ക് നിക്ഷേപിച്ചു, അതിൽ നിന്ന് ഒരു റിട്ടേണൊക്കെ കിട്ടി ടി ഡി എസ് ഒക്കെ പിടിച്ചു പോയി. ഇവർക്കറിയുന്നില്ല ടി ഡി എസ് പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഇതിൽ നിന്ന് ആ റീഇംബേഴ്സ്മെൻറ്റ് നടത്തി പൈസ എടുക്കാവുന്ന കാര്യമാണ്. പല ആൾക്കാരും ഒരു 5-6 years ടി ഡി എസ് പിടിച്ചിട്ടും അവർക്കറിയാണ്ട് ഇത്തരം നഷ്ടങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളടുത്തൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പലർക്കും അറിയണം ഓ ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നി എസ്പെഷ്യലി എൻ ആർ ഐസ് അറിഞ്ഞിരിക്കേണ്ടതാണെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞത്. ഈ സെയിം കാര്യം തന്നെ റെസിഡൻഷ്യലായിട്ടുള്ള ആളുകൾക്കും ജോലി നിൽക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ടി ഡി എസ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ അവസരം വരുന്നത്. അപ്പോൾ ടാക്സ് ഫയലിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും എൻ ആർ ഐസ് ഒക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്പൗസാണിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏൺ ചെയ്യണ സ്പൗസിന് ഇത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു നല്ലൊരു നോളജ് ആവട്ടെ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിക്കുക. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ടെലിഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്കമിങ് കണ്ടൻറ്റ്സ് എല്ലാവരും അതിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ മെമ്പർ ആവണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു മണി റിലേറ്റഡ് ടോപ്പിക്കായിട്ട് നമുക്ക് കാണും വരെ. ബൈ, താങ്ക് യു.